ഗവർണർക്കെതിരെ രണ്ടും കൽപ്പിച്ചുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത്. ഭരണത്തലവനെതിരെ സർക്കാർ അസാധാരണമായ പോരിനിറങ്ങുമ്പോൾ രാജ്ഭവനും പിന്നോട്ടില്ല. സുപ്രീംകോടതിയിൽ നിന്നും തിരിച്ചടി ഉണ്ടാകില്ല എന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കമല്ല ഇതിനകത്തുള്ളത്, ഇത് നിയമസഭയും ഗവർണറും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ബില്ലുകൾ വെച്ച് താമസിപ്പിക്കുന്ന ഗവർണർക്കെതിരെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ ഹർജി. ബില്ലിൽ തീരുമാനം അനന്തമായി നീട്ടരുതെന്ന തെലങ്കാന കേസിലെ സുപ്രീംകോടതി പരാമർശം വന്നതുമുതൽ സർക്കാർ നിയമയുദ്ധത്തിനുള്ള ശ്രമം ശക്തമാക്കിയിരുന്നു. കേസിന് പോയാൽ പിന്നെ ഒരു സമവായവും ഉണ്ടാകില്ലെന്ന രാഷ്ട്രീയ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലിടക്കി ഹർജി വേണ്ടെന്ന് വെച്ചതാണ്. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളും ഏറ്റുമുട്ടലിലേക്ക് നീങ്ങിയപ്പോഴാണ് കേരളവും പോരിനിറങ്ങിയത്. കേസ് കൊടുക്കുമെന്ന പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ സ്വാഗതം ചെയ്ത ഗവർണറും വിട്ടുവീഴ്ചയ്ക്കില്ല. They want to squander the money of the estate at this time. They are most welcome. ബില്ലിൽ ഇത്ര സമയത്തിനുള്ളിൽ ഒപ്പിടാൻ ഒരിക്കലും കോടതി നിർദ്ദേശിക്കില്ലെന്നാണ് രാജ്ഭവൻ വിലയിരുത്തൽ. ഇതിനകം പല നിയമവിദഗ്ധരുമായി ഗവർണറും ആശയവിനിമയം നടത്തിക്കഴിഞ്ഞു. കേസിനാധാരമായ ബില്ലുകളുടെ നിയമധാർമ്മിക പ്രശ്നങ്ങളാണ് രാജ്ഭവൻ ചോദ്യം ചെയ്യുന്നത്. ഒരു ബിൽ ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റാനുള്ളത്, മറ്റൊന്ന് വി സി നിയമനത്തിൽ ഗവർണറുടെ അധികാരം കവരുന്നത്, വേറെ ഒന്ന് ലോകായുക്തയുടെ അധികാരമില്ലാതാക്കുന്നത്, എല്ലാം സർക്കാരിന്റെ താൽപര്യത്തിനും സ്വജനപക്ഷപാതത്തിനും വേണ്ടിയെന്നാണ് രാജ്ഭവന്റെ നിലപാട്. പരസ്പരം പോർ വിളിക്കുമ്പോഴും ഒരു ഘട്ടത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ഒത്തുതീർപ്പിലെത്തുന്നതാണ് കേരളത്തിലെ പതിവ്. പക്ഷേ സർക്കാർ കേസിനിറങ്ങിയതോടെ ഇനി ഏറ്റുമുട്ടൽ മുറുകും. തിരുവനന്തപുരത്തു നിന്നും കെ ജി കമലേശ്, ശേഷാന ന്യൂസ്.